This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. Welcome to Kingdom and Glory of God. ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിങ്കിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവരാജ്യം എന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഭരണം എന്നർത്ഥം. ദൈവരാജ്യത്തിൻ്റെ വ്യത്യസ്തമായ പ്രത്യക്ഷതകളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി, ദൈവത്തിൻ്റെ രാജ്യം ഒരു വ്യക്തിയിൽ ആരംഭിക്കുന്നു. ഒരുവൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച് ദൈവീക ഭരണത്തെങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി, ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെ ദൈവത്തിൻ്റെ രാജ്യമാണ്. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഇന്ന് ഭൂമിയിലുള്ള എല്ലാ ഭരണങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും വാഴ്ചകൾക്കും കർത്തൃത്വങ്ങൾക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം, അതായത് ഭൂമിയുടെ ഭരണം, പിതാവാം ദൈവത്തെ തിരികെ ഏൽപ്പിച്ച് ഈ ഭൂമിയുടെ മുഖച്ഛായ തന്നെ മാറ്റി ഇതിനെ നവീകരിച്ച് 1000 വർഷത്തേക്ക് തൻ്റെ ഭരണം ഭൂമിയിൽ ആരംഭിക്കുമ്പോൾ ദൈവരാജ്യം ആക്ഷരികമായി ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകും. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ആകാശത്തെയും ഭൂമിയെയും നീക്കം ചെയ്ത് ഒരു പുതിയ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച് ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും സ്ഥിരവുമായിരിക്കുന്ന പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസം ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം സമ്പൂർണമായി പ്രത്യക്ഷമാകും. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവ തേജസ്. ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവ സാന്നിധ്യമാണ്
ദൈവത്തേജസ്. The glory of God means the visible, tangible, and the audible presence of God. ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ലഭിക്കുവാനിരിക്കുന്ന സവിശേഷമേറിയ പ്രതിഫലങ്ങളും പുതിയ ജെറുസലേമിൽ പ്രാപിക്കുവാൻ പോകുന്ന മനോഹരമേറിയ പാർപ്പിടങ്ങളും അവൻ്റെ യഥാർത്ഥമായ അവകാശമോ അനുഗ്രഹമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും സ്വർഗത്തിലെ പിതാവാം ദൈവമാണ് അവൻ്റെ തേജസ്സാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ മറ്റെല്ലാ ഉപദേശങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും വെളിപാടുകളെ അടിസ്ഥാനമാക്കിയാണ്. വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിങ്കിലേക്കും ഹാർദവുമായ സ്വാഗതം. കഴിഞ്ഞ 55 എപ്പിസോഡുകളിലായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം തിരിച്ചറിയണമെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കണം. മനുഷ്യൻ ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് അവനെതിരെ പാപം ചെയ്ത് പാപത്തിൻ്റെ ശിക്ഷയായ നിത്യമരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. പിതാവാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള നിത്യമായ വേർപാടും ദൈവജീവൻ അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് നിത്യമരണം. ദൈവജീവൻ്റെ പൂർണ്ണതയായ തേജസ് കൂടാതെ മനുഷ്യൻ അപൂർണനാണ്. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ ആത്മാവിൽ നിറയുന്നില്ലെങ്കിൽ, വാസം ചെയ്യുന്നില്ലെങ്കിൽ അവൻ ആത്മാവിൽ ദരിദ്രനാണ്. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ പ്രാണനിൽ, ഹൃദയത്തിൽ വാസം ചെയ്യുന്നില്ലെങ്കിൽ, നിറയുന്നില്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ തകർച്ചകളുണ്ട്, മുറിവുകളുണ്ട്, ഭയം, ദുഃഖം, നിരാശ തുടങ്ങി സകലവിധ നിഷേധാത്മക വികാരങ്ങളാലും അവൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കും. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിറയുന്നില്ലെങ്കിൽ അവൻ്റെ ശരീരത്തിൽ ദ്രവത്വമുണ്ട്, രോഗമുണ്ട്, മരണമുണ്ട്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തുവിനെ മനുഷ്യവർഗത്തിൻ്റെ പകരക്കാരനായി ഭൂമിയിലേക്ക് അയച്ച് അവൻ്റെ ക്രൂശുമരണം മുഖാന്തരം മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി പാപത്തിൻ്റെ ശമ്പളമായ നിത്യമരണത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിച്ച് തൻ്റെ ജീവനെയും ആത്മാവിനെയും അവർക്ക് ദാനം കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ദൈവ ആത്മാവും ജീവനും പ്രവേശിച്ച് അവനെ ദൈവത്തിൽ നിന്നും ജനിപ്പിച്ച് ദൈവത്തിൻ്റെ മകനാക്കി തീർക്കുകയാണ്. ഇനി ഓരോ നിമിഷവും ജീവൻ്റെ സമൃദ്ധിയിലേക്ക് അവനൊരു വളർച്ചയുണ്ട്. എങ്ങനെയാണ് ജീവൻ്റെ വളർച്ച ഉണ്ടാകുന്നത്, ജീവൻ്റെ സമൃദ്ധി ഉണ്ടാകുന്നത്? യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ഓരോ വിശുദ്ധ തിരുവെഴുത്തുകളും ദൈവ ജീവനാലും ആത്മാവിനാലും നിറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. വചനം നമ്മിലേക്ക് വരുമ്പോൾ വചനം ജീവനായി മാറ്റപ്പെടുന്നു, വചനം ആത്മാവായി മാറ്റപ്പെടുന്നു. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നതും കേൾക്കുന്നതും പഠിപ്പിക്കുന്നതും ജീവൻ പ്രാപിച്ച് ജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരുവാൻ വേണ്ടിയാണ്. ഏദൻ തോട്ടത്തിൽ ആദമിൻ്റെ മുമ്പാകെ ജീവൻ നൽകുന്ന വൃക്ഷവും അറിവ് നൽകുന്ന വൃക്ഷവും ഉണ്ടായിരുന്നു. എന്നാൽ ആദാം ജീവനെ ത്യജിച്ച് ജ്ഞാനത്തെ തിരഞ്ഞെടുത്തു.
ഇന്നും ദൈവത്തിൻ്റെ ജനം ആദം ചെയ്ത അതേ പാപം വിശുദ്ധ വേദപുസ്തകം തുറക്കുമ്പോൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നതും കേൾക്കുന്നതും പഠിപ്പിക്കുന്നതും ജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയാണോ അതോ കേവലം ജ്ഞാനം പ്രാപിക്കാൻ വേണ്ടിയാണോ? സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യം തുടങ്ങി നാം പഠനം ആരംഭിച്ചു. ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് നാം ഏറെ ശ്രദ്ധ കൊടുക്കണം. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിക്കണം. നാം എന്താണ് കേൾക്കേണ്ടത്? ആത്മീയ അഭിവൃദ്ധി തരുന്ന, ജീവൻ്റെ സമൃദ്ധി തരുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ, ക്രിസ്തു എന്ന തലയോളം നമ്മെ സകലത്തിലും വളർത്തിയെടുക്കുന്ന, തികഞ്ഞ പുരുഷത്വത്തിലേക്ക് നമ്മെ വളർത്തിയെടുക്കുന്ന, ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം നമ്മെ വളർത്തിയെടുക്കുന്ന, ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരുവാൻ നമ്മെ സഹായിക്കുന്ന, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ നമ്മെ സഹായിക്കുന്ന, സ്വയത്തെ തിരിച്ച് താൻ താൻ്റെ ക്രൂശെടുത്ത് സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന, ആത്മദേഹി ദേഹത്തിൻ്റെ സമ്പൂർണ്ണ വിശുദ്ധീകരണം സാധ്യമാക്കുന്ന, പാപത്തിൻ്റെ മീതെ, ജഡത്തിൻ്റെ മീതെ, ലോകമോഹങ്ങളുടെ മീതെ, പിശാചിൻ്റെ തന്ത്രങ്ങളുടെയും പരീക്ഷകളുടെയും മീതെ ജയാളികളാക്കി തീർത്ത് യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപമാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് നാം ഏറെ പ്രാധാന്യം കൊടുക്കണം. എബ്രാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യം തുടങ്ങി 6-ാം അധ്യായം 2-ാം വാക്യം വരെ നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ സമ്പൂർണ്ണ പാഠങ്ങളും ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ സമ്പൂർണ്ണ പഠിപ്പിക്കലുകളും സ്വീകരിച്ച് ഈ ആത്മീയ സത്യങ്ങളുടെ പരിജ്ഞാനപൂർത്തി പ്രാപിച്ച് ഇന്ദ്രിയങ്ങൾക്ക് അഭ്യസനം വന്ന് പ്രായത്തിൻ്റെ തികവിൽ പരിപക്വതയിൽ നാം എത്തിച്ചേരണം. ലെറ്റ് അസ് മൂവ് ഓൺ ടു പെർഫെക്ഷൻ. ഈ ആത്മീയ വളർച്ചയെക്കുറിച്ച് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകളാണ്, സത്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, രക്ഷയ്ക്കായി വളരുവാൻ നമുക്ക് വചനമെന്ന മായമില്ലാത്ത പാലിൻ്റെ ആവശ്യമുണ്ട്. രണ്ടാമതായി, ആത്മദേഹി ദേഹത്തിൻ്റെ സമ്പൂർണ്ണ വിശുദ്ധീകരണം പ്രാപിക്കേണ്ടതിന് ഈ വിലയേറിയ വചനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. 3-ാമത്തെ മഹത്തായ ഒരു ആത്മീയ സത്യം, പരിപക്വതയിലേക്ക് എത്തിച്ചേരുവാൻ നാം അറിഞ്ഞിരിക്കേണ്ട മറ്റൊരാത്മീയ സത്യം, നമ്മുടെ മനസ്സ് നവീകരിക്കപ്പെടണം, മനസ്സ് പുതുക്കപ്പെടണം. മനസ്സ് നവീകരിക്കപ്പെടുന്നെങ്കിൽ മാത്രമേ ശരിയായ രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. നാം രക്ഷിക്കപ്പെട്ടു, പാപങ്ങൾ മോചിപ്പിക്കപ്പെട്ടു, ദൈവനീതി പ്രാപിച്ചു, നീതീകരിക്കപ്പെട്ടു, ദൈവത്തിൻ്റെ മുമ്പാകെ നാം വിശുദ്ധരാണ്, നീതിമാന്മാരാണ്, സൽഗുണ പൂർണ്ണരാണ്. എന്നാൽ ദൈവത്തിന് നമ്മെ സമ്പൂർണമായി പണിതെടുക്കേണ്ട ആവശ്യമുണ്ട്. തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപമാക്കി തീർക്കേണ്ട ആവശ്യമുണ്ട്. അതിന് ഏറ്റവും പ്രധാനമായ ആവശ്യം നമ്മുടെ ചിന്തകൾക്ക്, തോട്ട് പാറ്റേൺ, തോട്ട് പ്രോസസ്സിന്, നമ്മുടെ ചിന്താധാരയ്ക്ക് സമൂലമായ മാറ്റം വരണം. അതായത്, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിൻ്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് നമ്മുടെ മനസ്സിന് നവീകരണം വരണം. എങ്കിൽ മാത്രമേ രൂപാന്തരം വരികയുള്ളൂ. ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്നാണ് വചനം നമ്മെ ആദ്യമായി ഉദ്ബോധിപ്പിക്കുന്നത്. അതായത്, ഈ ലോകം
എഴുതിയ എഴുത്തുകൾ ലോകത്തിൻ്റെതായിരിക്കുന്ന ക്രമങ്ങൾ ലോകത്തിൻ്റെതായിരിക്കുന്ന സംവിധാനങ്ങളാലാണ് നമ്മുടെ മനസ്സ് പണിയപ്പെട്ടിരിക്കുന്നത്, മനസ്സ് രൂപപ്പെട്ടിരിക്കുന്നത്. ദൈവിക വിഷയങ്ങൾ, സ്വർഗീയ വിഷയങ്ങൾ ഈ ലോകവുമായുള്ള ബന്ധത്തിൽ പോകുന്ന കാര്യമല്ല. ഇത് തികച്ചും വ്യത്യസ്തമായ രണ്ട് ലോകത്തിൻ്റെ കാര്യമാണ്. ഈ ലോകവും വരുവാനുള്ള ലോകവും, ഭൗമികമായതും ആത്മീകമായതും സ്വർഗീയവുമായ കാര്യങ്ങളാണ്. ഇത് തമ്മിൽ ഒരു ചേർച്ചയുമില്ല. നാം രക്ഷിക്കപ്പെട്ടെങ്കിലും ദൈവത്തെ അറിഞ്ഞെങ്കിലും ഈ ലോകവും ലോകത്തിൻ്റെ സംവിധാനങ്ങളും ലോകത്തിൻ്റെ മോഹങ്ങളും നമ്മുടെ മനസ്സിലുണ്ട്. മുഴു ലോകവും നമ്മുടെ മനസ്സിലും ഹൃദയത്തിലുമുണ്ട്. ഈ മനസ്സിന് രൂപാന്തരം വരണം. ലോകത്തിൻ്റെ രണ്ട് പ്രധാനമായ ചിന്തകൾ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ സംവിധാനം, ദ സിസ്റ്റം ഓഫ് ദിസ് വേൾഡ്. രണ്ട്, ഈ ലോകത്തിൽ ഉള്ള കാര്യങ്ങൾ. ഇത് രണ്ടും മാരകമായ പാപങ്ങളല്ല. ലോകത്തിൻ്റെ സംവിധാനം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു നിമിഷം പോലും ദൈവത്തെ അന്വേഷിക്കുവാനോ ആത്മീയകാര്യങ്ങൾ ചിന്തിക്കുവാനോ കഴിയാത്ത രീതിയിൽ ഒരുവൻ്റെ മനസ്സിനെ തിരക്കിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ മാധ്യമങ്ങൾ നോക്കാം. സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള സകല മാധ്യമങ്ങൾ, ഒരുവൻ ഈ മാധ്യമങ്ങളിലേക്ക് പോയാൽ 24 മണിക്കൂറും എല്ലാ ദിവസവും അവൻ്റെ മനസ്സ് ഈ കാര്യങ്ങളിൽ മാത്രമായിരിക്കും. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം, ജോലി, ബിസിനസ്, എന്തുമെടുത്തോ ഈ ലോകത്തിൻ്റെ സകല കാര്യങ്ങളും ഒരുവനെ പൂർണ്ണമായും തിരക്കിലാക്കി വെക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുവാനോ ദൈവത്തിന് സമയം കൊടുക്കുവാനോ അവൻ്റെ ആത്മീയ വളർച്ചയെക്കുറിച്ച് ചിന്തിക്കുവാനോ കഴിയാത്ത രീതിയിൽ അവൻ്റെ മനസ്സിനെ തിരക്കിലാക്കി വെക്കുന്നതാണ് ഈ ലോകത്തിൻ്റെ സകല സംവിധാനവും. രണ്ട്, ഈ ലോകത്തിലുള്ള കാര്യങ്ങളുണ്ട്. ലോകത്തിൽ ഉള്ള കാര്യങ്ങളെല്ലാം പാപങ്ങളല്ല. പണം, ആരോഗ്യം, വിദ്യാഭ്യാസം, സമ്പത്ത്, ജോലി, ബിസിനസ്, സൗന്ദര്യം, ആരോഗ്യം, സ്പോർട്സ്, ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും പാപമല്ല. നമുക്കെല്ലാവർക്കും ഇതാവശ്യമാണ്. എന്നാൽ ദൈവത്തിനു കൊടുക്കുന്നതിലും അധികം സ്നേഹം ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിന് നാം കൊടുക്കുമ്പോൾ അത് നമ്മുടെ ലോകമായിത്തീരും. പണം നമുക്ക് ആവശ്യമാണ്, സമ്പത്ത് നമുക്ക് ആവശ്യമാണ്. പക്ഷെ സമ്പത്തിന് ദൈവത്തിനു കൊടുക്കുന്നതിലും അധികം താല്പര്യവും സ്നേഹവും നാം കൊടുക്കുമ്പോൾ നമ്മുടെ സമ്പത്ത് നമ്മുടെ ലോകമായിത്തീരും. വിദ്യാഭ്യാസം നമുക്ക് ആവശ്യമാണ്, എന്നാൽ ദൈവത്തിനു കൊടുക്കുന്നതിലും അധികം സമയവും താല്പര്യവും സ്നേഹവും നാം വിദ്യാഭ്യാസത്തിന് കൊടുക്കുമ്പോൾ വിദ്യാഭ്യാസം നമ്മുടെ ലോകമായിത്തീരും. ലോകവും ലോകത്തിൻ്റെ സംവിധാനവും ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ട്, ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ട്. ലോകം നമ്മുടെ മനസ്സിനെ കൈവശമാക്കി വച്ചിരിക്കുകയാണ്, ഹൃദയത്തെ കൈവശമാക്കി വച്ചിരിക്കുകയാണ്. എന്നാൽ ദൈവം തൻ്റെ വചനം തന്ന് നമ്മുടെ മനസ്സിനെ നവീകരിക്കുവാനും നമ്മളെ സമ്പൂർണമായി രൂപാന്തരപ്പെടുത്തുവാനും ആഗ്രഹിക്കുകയാണ്. നമ്മുടെ തോട്ട് പ്രോസസ്സിന്, തോട്ട് പാറ്റേൺ, നമ്മുടെ ചിന്താ രീതിക്ക്, ചിന്തകൾക്ക് സമൂലമായ മാറ്റം വരുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു വളർച്ചയും ഉണ്ടാകത്തില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത്
ആത്മീയ ശുശ്രൂഷകളെ കുറിച്ചല്ല, കൃപാവരങ്ങൾ പ്രാപിക്കുന്ന കാര്യമല്ല, വിടുതലിനെ കുറിച്ചല്ല, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട രൂപാന്തരത്തെക്കുറിച്ചാണ്. നമ്മുടെ ലക്ഷ്യം യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രഥമമായ കാര്യം നമ്മുടെ മനസ്സിന് നവീകരണം വരണം, ചിന്തകൾക്ക് മാറ്റം വരണം. ആ ചിന്തകൾക്ക് മാറ്റം വരണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം ക്രമമായി നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കണം. ഏത് വചനമാണ്? നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവത്തിൻ്റെ ഹിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വചനമാണ്. അതായത് ഈ വചനം പറഞ്ഞിരിക്കുന്നത് നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവത്തിൻ്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിനാണ് മനസ്സ് പുതുക്കുവാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മുടെ മനസ്സ് പുതുക്കണമെങ്കിൽ, നവീകരണം പ്രാപിക്കണമെങ്കിൽ, നമ്മെക്കുറിച്ചുള്ള നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് അറിയുവാൻ തുടങ്ങണം. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമെന്താണ്? ദൈവത്തിൻ്റെ ഇഷ്ടമെന്താണ്? നാം അവൻ്റെ രാജ്യം വരുവാനുള്ള ലോകം പ്രാപിക്കണമെന്നുള്ളതാണ്. നാം അവൻ്റെ ജീവനെ പ്രാപിച്ച് അവൻ്റെ തേജസ് പ്രാപിക്കണമെന്നുള്ളതാണ്. അതായത് വിലയേറിയതും അതിമഹത്വമായ ഈ വാക്തത്വങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ദൈവം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്തെക്കുറിച്ചല്ല, വരുവാനുള്ള ലോകത്തെക്കുറിച്ചാണ്, സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ചാണ്, അവൻ്റെ രാജ്യത്തെക്കുറിച്ചാണ്, അവൻ്റെ ജീവനെ തേജസ്സിനെ നാം പ്രാപിച്ച് നാം അവനെ അനുഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. ഈ സ്വർഗീയമായ കാര്യങ്ങളുടെ പ്രകാശനം നമ്മുടെ അകത്ത് വരുന്നതനുസരിച്ച്, അത് കേൾക്കുന്നതനുസരിച്ച്, അത് ധ്യാനിക്കുന്നതനുസരിച്ച് നമ്മുടെ മനസ്സിന് നവീകരണം വരികയാണ്. പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാക്തത്വങ്ങളും നൽകിയിരിക്കുന്നു. ഈ സ്വർഗീയമായ കാര്യങ്ങളുടെ വാക്തത്വമാണിത്. ഇവയാൽ, ഈ സ്വർഗീയ വാക്തത്വങ്ങളാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിടവരുന്നു. ഒരുവൻ്റെ അകത്ത് ലോകമുണ്ട്, ലോകത്തിൻ്റെ സമ്പ്രദായങ്ങളുണ്ട്, ലോകത്തിൻ്റെ മോഹങ്ങളുണ്ട്. അതിൻ്റെ പിറകിൽ പോയാൽ നാശമുണ്ടാകും. ലോകത്തിൽ മോഹത്താലുള്ള നാശമുണ്ട്. നാശമെന്താണ്? നിത്യനാശമാണ്. അത് നിത്യമായ നരകമാണ്. ദൈവത്തെ കൂടാതെയുള്ള ജീവിതമാണ്. ലോകത്തിൽ മോഹത്താലുള്ള നാശത്തെ വിട്ടൊഴിയണമെങ്കിൽ വരുവാനുള്ള ലോകത്തെക്കുറിച്ച്, ആ വരുവാനുള്ള ലോകത്തിൻ്റെ നന്മകളെക്കുറിച്ച്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളെയും കുറിച്ചുള്ള പ്രകാശനം, പരിജ്ഞാനം നമ്മുടെ ബുദ്ധിയിലേക്ക് ഇറങ്ങി വരണം. ആ നിത്യതയുടെ വെളിച്ചം, നിത്യതയുടെ പ്രകാശനം, നിത്യതയുടെ വെളിപാടുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക്, ബുദ്ധിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള, ഹൃദയത്തിലുള്ള ലോകം വെളിയിൽ പോകും. ആ വചനത്താൽ നമ്മുടെ മനസ്സ് നവീകരിക്കപ്പെടാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരാൻ തുടങ്ങും. നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരാൻ തുടങ്ങും. അവിടെ പറഞ്ഞിരിക്കുന്നത് ദിവ്യ സ്വഭാവത്തിന് നാം കൂട്ടാളികളായിത്തീരുവാനിട വരും. പ്രിയമുള്ളവരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിത്യരാജ്യത്തിൻ്റെ, നിത്യ തേജസ്സിൻ്റെ, സ്വർഗീയ അനുഗ്രഹങ്ങളുടെ ശരിയായ പരിജ്ഞാനം പ്രാപിക്കണം. ആ ശരിയായ പരിജ്ഞാനം നമ്മുടെ മനസ്സിനെ നവീകരിക്കാൻ തുടങ്ങും. മനസ്സ് നവീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരും. നമ്മുടെ സ്വഭാവങ്ങൾക്ക് മാറ്റം വരും. നാം ദിവ്യ സ്വഭാവം പ്രാപിച്ച് യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുവാൻ തുടങ്ങും.
കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി ഉഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തി ഉറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ. ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സാ സംവിധാനങ്ങളോ ഇവർക്ക് ഇപ്പോഴും അന്യമാണ്. വളരെ ശോചനീയമായ പരിസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളിനീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക ശാരീരിക വൈകല്യങ്ങൾ കടിമയായവരും അനാഥരുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടെ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ചുചീന്തപ്പെടുന്ന ദാരുണ സംഭവങ്ങൾ വിരളമല്ല. കുട്ടികൾ ഉൾപ്പെടെ ജലത്തിനായി ദീർഘമണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് നിത്യകാഴ്ചയാണ്. ഈ ജനത്തിന് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് 25 ഓളം വരുന്ന നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും വചനം പഠിപ്പിക്കുകയും ഇവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയസ് കിഡ്സ് കാസിൽ എന്ന പേരിൽ മാനസിക വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായുള്ള ഒരു സ്ഥാപനവും നാം ആരംഭിച്ചിട്ടുണ്ട്. ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷണർമാരെ അയക്കുന്നതിനായി ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. നിൻ തേജസ്സിൻ പൂർണ്ണത എന്നവകാശമാ.